നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധമായി മാറിയിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ ആകെ യുദ്ധം ഭീതി പരത്തിയിരിക്കുന്നു അതിനിടെ ആശങ്ക ഉയർത്തുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കനത്ത ആക്രമണമാണ് ഇസ്ബുള്ളയും ഇറാനും ചേർന്ന് ഇസ്രയേലിലേക്ക് നടത്തുന്നത് ഇസ്രയേലിനെ വിറപ്പിച്ച് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഇനിയും ഇറാൻ ആക്രമിക്കുമെന്ന് വ്യക്തമാണ് അതിനിടയിലാണ് അമേരിക്കൻ സൈനികർ എത്തുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാനാണ് അമേരിക്കൻ സൈനികർ ഇസ്രയേലിൽ എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ കഴിയുന്ന വ്യോമപ്രതിരോധ സംവിധാനമായ ഡി എച്ച് എ ഡി പ്രവർത്തിപ്പിക്കാനാണ് അമേരിക്കൻ സൈനികർ ഇസ്രയേലിൽ എത്തുന്നത് ഏകദേശം മൂവായിരം അമേരിക്കൻ സൈനികരായിരിക്കും ഇനി യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുക അതേസമയം തെക്കൻ ലബനനിലെ പൗരാണിക മുസ്ലിം പള്ളി ഇസ്രായേൽ ബോംബിട്ട് തകർത്തിട്ടുണ്ട് നബാത്തിയ പ്രദേശത്തെ കഫർ തിബ്നിറ്റ് പള്ളിയാണ് ബോംബാക്രമണത്തിൽ തകർന്നത് പ്രദേശത്തെ മറ്റു പല കെട്ടിടങ്ങൾക്കു നേരെയും ആക്രമണമുണ്ടായതായി ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തെക്കൻ ലബനനിൽ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ച ഏഴ് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു ജൂതന്മാരുടെ പ്രധാന അവധി ദിവസമായ യോംകിപ്പൂർ ദിനത്തിൽ മാത്രം അധിനിവേശ പ്രദേശങ്ങളിലേക്ക് മുന്നൂറ്റി ഇരുപത് മിസൈലുകൾ അയച്ചതായി ഇസ്ബുള്ളയും അറിയിച്ചു ഞായറാഴ്ച രാവിലെ മാത്രം പന്ത്രണ്ട് സൈനിക ഓപ്പറേഷനുകളാണ് ഇസ്ബുള്ള നടത്തിയത് പിന്നാലെ കടുത്ത ആക്രമണത്തിനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നതെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു ഇതിന്റെ ഭാഗമായി തെക്കൻ ലബനലിലുള്ളവർക്ക് നേരെ പലായനത്തിന് സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്ബുള്ള ഉപയോഗിക്കുന്ന ആംബുലൻസുകളെ അടക്കം ലക്ഷ്യമിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പടിഞ്ഞാറൻ ബേക്കാ താഴ്വരയിൽ നിന്ന് മെഡിറ്ററേനിയനിലേക്ക് ഒഴുകുന്ന അവാലി നദിയുടെ വടക്ക് ഭാഗത്തേക്ക് ഒഴിഞ്ഞു പോകാൻ ഇരുപത്തിമൂന്ന് തെക്കൻ ലബനീസ് ഗ്രാമങ്ങളിലെ താമസക്കാരോട് ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടതായാണ് റിപ്പോർട്ട് ൻ ലബനില് ഇസ്രയേൽ ലക്ഷ്യമിട്ട ഗ്രാമങ്ങളിൽ പലതും ഇതിനകം ശൂന്യമായിട്ടുണ്ട് ഇസ്ബുള്ള അംഗങ്ങൾക്ക് സഞ്ചരിക്കാനും ആയുധങ്ങൾ കടത്താനും ആംബുലൻസുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇസ്രായേലി സൈന്യം ആരോപിച്ചു കൂടാതെ ഇസ്ബുള്ള പ്രവർത്തകരുമായി ഇടപെടുന്നത് ഒഴിവാക്കാനും അവരുമായി സഹകരിക്കരുതെന്നും മെഡിക്കൽ ടീമുകൾക്ക് സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സായുധരായ ആളുകളെ കൊണ്ടുപോകുന്ന ഏത് വാഹനത്തെയും അതിന്റെ നില പരിഗണിക്കാതെ ലക്ഷ്യമിടുമെന്ന് എക്സിലെ പോസ്റ്റിൽ ഐ വക്താവ് വ്യക്തമാക്കുന്നു കിഴക്കൻ നഗരമായ ബാൽബക്കിലും ബെക്കാ താഴ്വരയിലും ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് ആശുപത്രികൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ ഇസ്രായേൽ സൈന്യം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ലബനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് അൻപത് പാരാമെഡിക്കൽ സ്റ്റാഫുകളെങ്കിലും കൊല്ലപ്പെട്ടതായി ഗാർഡിയൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാവരും ഇസ്ബുള്ളയുമായോ മറ്റ് ഷിയാ അനുകൂല സംഘടനകളുമായോ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആരോഗ്യ പരിപാലന സേവനങ്ങളിൽപ്പെട്ടവരാണ് മെഡിക്കൽ ചാരിറ്റിയായ മെഡിസിൻസ് ആൻഡ് ഫ്രോണ്ടിയേഴ്സ് കഴിഞ്ഞ ആഴ്ച ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്തുള്ള ക്ലിനിക് അടച്ചുപൂട്ടാൻ നിർബന്ധിതരായെന്നും പറയുന്നു കനത്ത വ്യോമാക്രമണം കാരണം പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായി സംഘം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്